ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ അധിക സമയം കളയാതെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ തന്നെ വീട്ടിൽ കുറച്ച് നല്ലതായിട്ടുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ കാണും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കേട്ടിട്ടുള്ളതുപോലെ ഒട്ടും എടുക്കാതെ ഒരുപാട് നാളത്തേക്കിന് വേണ്ടി എന്നോ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സൂക്ഷിച്ച് വെക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കൊക്കെ തന്നെ ഇതെല്ലാം എടുത്ത് യൂസ് ചെയ്യാം. നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ വേറൊരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ നമ്മളൊരു നല്ല പാത്രങ്ങൾ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫിൽ ഇരിക്കുന്ന സാധനങ്ങൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ വേണ്ടി മാത്രം വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സൂക്ഷിച്ച് വെക്കാതെ നമ്മളുടേതായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു വീക്കെൻഡിലോ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്കിനും അതെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഓർക്കുക. ഇതൊരു റിമൈൻഡർ മാത്രമാണ് കേട്ടോ. അടുത്ത ഒരു ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ അതേപോലെയുള്ള ചെയർസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ സൗണ്ട് കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഇതേപോലെയുള്ള ഈ ചെയറിൻ്റെ ഒക്കെ അടിയിൽ വയ്ക്കുന്ന ചെറിയ കുഷൻസ് അല്ലെങ്കിൽ ബട്ടൻ്റെ സൈസിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങാനായിട്ട് കിട്ടും. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ട് അതിവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയറൊക്കെ വലിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നടക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ അവർ ഈ ചെയറും കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കും. ഈ സൗണ്ട് കേൾക്കുന്നത് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഫ്ലോറൊക്കെ ആണെങ്കിൽ താഴെ അതിൻ്റെ ഒരു സ്ക്രാച്ച് വീഴാനുമുള്ള ചാൻസ് ഉണ്ട്. ആ സമയങ്ങളിൽ ബട്ടൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ കുഷൻസ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് വെച്ചു കൊടുക്കാം. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് കുറേ ആളുകളെങ്കിലും അത്യാവശ്യമൊക്കെ വോളൊക്കെ പെയിൻറ്റ് ചെയ്യാറുണ്ട്. അത് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് ഹൈറ്റിലൊന്നും അല്ലെങ്കിൽ നമ്മളിൽ നിൽക്കുന്ന ആ ഒരു ലെവലിലൊക്കെ പറ്റിയേക്കുന്ന ഒരു അഴുക്ക് പിടിച്ച് കിടക്കുന്ന വോളൊക്കെ നമുക്ക് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള, അതായത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള കപ്പോ അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാം. അപ്പം അതിലേക്ക് പെയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു അതിനെ നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഇത് ഒട്ടും തന്നെ ഈ പെയിൻറ്റ് ആ ഒരു പാത്രത്തിലേക്ക് പറ്റത്തില്ല. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഉണ്ടെങ്കിലും അത് പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനാവശ്യം കഴിയുമ്പോൾ നമ്മളുടെ ഒരു പെയിൻറ്റിങ് പരിപാടി കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എപ്പോഴും അതൊരു ഫുൾ ലോഡിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫുൾ ലോഡ് ഇട്ടാലും ഹാഫ് ലോഡ് ഇട്ടാലും ഒക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമും വെള്ളവും ഒക്കെ സെയിം തന്നെയായിരിക്കും. അത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ ഒന്നോ രണ്ടോ ഡ്രസ്സ് ചില ഒന്നോ രണ്ടോ പാൻസും ഷോർട്ട്സും മാത്രമായിട്ടൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാഷിംഗ് മെഷീൻ ഒരു ഫുൾ ലോഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈം ഇലക്ട്രിസിറ്റി അതേപോലെ വെള്ളം ഒക്കെ സെയിം ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി ക്ലോത്ത്സ് അതിലേക്ക് ഇടുവാണെങ്കിൽ ഓവർഫില്ല് ചെയ്യാനല്ല പറയുന്നത്, പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ലോഡ് ഉണ്ടല്ലോ ആ ഒരു ഫുൾ ലോഡിൽ ആയതിനു ശേഷം ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ക്രാഫ്റ്റ്സ് ചെയ്യുന്നവരോ ഡ്രോയിങ് ഓർ പെയിൻറ്റിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തന്നെ ഇതേപോലെയുള്ള ബ്രഷ് ഉണ്ടാവും. അപ്പോൾ ബ്രഷിൽ നമ്മളിങ്ങനെ അക്രലിക് പെയിൻ്റ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അത് വെറുതെ അവിടെ വെക്കുവാണെങ്കിൽ നല്ലതുപോലെ ആ ഒരു ബ്രഷ് ഇങ്ങനെ കട്ടയായിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല. നമുക്ക് ആ ഒരു ബ്രഷ് വീണ്ടും ഉപയോഗിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ തിന്നർ വാങ്ങാനായിട്ട് കിട്ടും. അത് അധികം എക്സ്പെൻസീവ് അല്ല, ബോട്ടിലിൽ തന്നെ കിട്ടും. എന്നിട്ട് അതിനെ എടുത്തിട്ട് നമ്മളൊരു ഒരു ചെറിയ ഗ്ലാസ്സിൽ വല്ലതും കുറച്ച് തിന്നർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പെയിൻറ് ബ്രഷിൻ്റെ യൂസ് കഴിയുമ്പോൾ തന്നെ അതിനെ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് ശേഷം എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു നമ്മുടെ ബ്രഷ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ബ്രഷ് കിട്ടും. അതല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അധിക നാൾ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതങ്ങ് കട്ടയായിട്ട് അതങ്ങ് ഉപയോഗം ഇല്ലാണ്ടായി പോകും.
ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് ആണെങ്കിൽ അതിൻ്റെ ഹാൻഡിലുമൊക്കെ നല്ലതുപോലെ പെയിൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ അല്ലേ, അത് കുറച്ച് കോട്ടണിലെടുത്തിട്ട് അവിടെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. തിന്നറും കൊണ്ട് ആക്കിയാൽ അവിടുത്തെ പെയിൻറ്റൊക്കെ പോവും, പക്ഷെ പെയിൻറ്റ് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബ്രഷിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗത്തൊരു കളറൊക്കെ ഉണ്ടാവുമല്ലോ, അതും അതിൻ്റെ കൂടെ തന്നെ പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ ഒരുപാട് നേരം ഇങ്ങനെ തിന്നറിട്ടിട്ട് വൈപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്ത് നമ്മൾ വെക്കുന്നത് കൂടുതലും ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. ചില സമയങ്ങളിൽ അതിങ്ങനെ വീണു പോവാനും നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അവിടെയൊക്കെ വീഴാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും അതിനിങ്ങനെ ഫുൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഡീപ്പ് ക്ലീൻ ചെയ്യാനെന്നുള്ളൊരു സമയം ഉണ്ടാവത്തുമില്ല. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സൈഡിൽ വയ്ക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് അവിടെ ഇരുന്ന് നോക്കുന്ന സമയത്തായിരിക്കും അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കാണുമ്പം നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് അപ്പോൾ അപ്പോൾ തന്നെ കുറച്ചൊന്ന് തുടച്ച് പൊടി കളഞ്ഞങ്ങ് പോവാം. അങ്ങനെ ആകുമ്പം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സ്പില്ലായി കിടക്കുന്നതൊന്നും വരാതെ നമ്മുടെ ഒരു ഡീപ്പ് ക്ലീനിങ്ങും എളുപ്പമായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ വാഷ്റൂമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ നമ്മൾക്കിപ്പം ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒന്നും ഉണ്ടാവത്തില്ല. എങ്കിൽ നമുക്ക് വാഷ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊരു സ്മോൾ വാഷ്റൂമിനുള്ള ഒരു സ്പേസ് സേവിങ് ആയിട്ട് തന്നെ നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഒരു എവറി ഡേ ലൈഫിലെ നമ്മളുടെ വീട്ടിലേക്കുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഓർ ഹാക്സ് എന്ന് പറയാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.